അപ്പൊ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട, ഫിസിക്കലിന് ഓടാൻ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഇതിലെ ചെറിയൊരു മിസ്റ്റേക്ക് പോലും നിങ്ങൾക്ക് വലിയൊരു പിഴവ് ഇതിൽ സംഭവിച്ചേക്കാം. അതുകൊണ്ട് തന്നെ വീഡിയോ പരമാവധി ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. SSC GD ഓടാൻ പോകുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. നിങ്ങളിത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫിസിക്കലിൽ ക്വാളിഫൈ ആവാൻ സാധിക്കാതെ വരും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അവസരം കിട്ടാതെ വരെ വന്നേക്കാം. അതുകൊണ്ട് വീഡിയോ തീർച്ചയായിട്ടും ഓടാൻ പോകുന്നവർ ജസ്റ്റ് ഒന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് പോവുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ഫോളോ അപ്പ് ചെയ്തിരിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തു SSC GD ഫിസിക്കലിന് പോകുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യണമെന്നുള്ളത്, അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വൈകിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു, ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അഡ്മിറ്റ് കാർഡ് കിട്ടിക്കണമെന്ന് വിചാരിക്കുന്നു. എക്സാം പാസ്സായ എല്ലാവർക്കും അഡ്മിറ്റ് കാർഡ് കിട്ടി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഡ്മിറ്റ് കാർഡിന് മൊത്തത്തിൽ 4 പേജാണ് ഉള്ളത്, ഇൻസ്ട്രക്ഷൻസ് ഉൾപ്പെടെ 4 പേജാണ് ഉള്ളത്. അപ്പോൾ ഈ 4 പേജും നിങ്ങൾ പ്രിൻ്റ് എടുക്കുക തന്നെ ചെയ്യുക. നമ്മൾ ഒരു റിസ്ക്കും ഇതിനകത്ത് എടുക്കേണ്ട കാര്യമില്ല, കാരണം നമ്മുടെ ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു 4 പേജും നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുക്കുക. അതിൽ ആദ്യത്തെ പേജ് എന്ന് പറയുന്നത് കളർ പ്രിൻ്റ് തന്നെ എടുക്കുക. ഓക്കെ, ആദ്യത്തെ നിങ്ങളുടെ ഫോട്ടോ വരുന്ന പേജാണ്, ആ ഒരു പേജ് നിങ്ങൾ കളർ പ്രിൻ്റ് തന്നെ എടുക്കുക. കാരണം എന്ന് വെച്ചാൽ ഇതിൽ പറഞ്ഞിട്ടില്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണോ കളർ വേണോ എന്ന്. എന്തായാലും ഒരു കളർ പ്രിൻ്റ് എടുത്തേക്കുക, അതിൻ്റെ ഒരു ഫോട്ടോ സ്റ്റാറ്റും കൂടി എടുത്തു വെച്ചേക്കുക. ഓക്കെ, അങ്ങനെ മൊത്തത്തിൽ ഒരു ഒറിജിനൽ അഡ്മിറ്റ് കാർഡും ഒരു ഡ്യൂപ്ലിക്കേറ്റും നിങ്ങളുടെ കയ്യിൽ തീർച്ചയായിട്ടും കരുതിയിരിക്കണം. അത് ഞാൻ പറയാൻ കാരണം നമുക്കിതിലൊരു റിസ്ക്കും എടുക്കാനില്ല. ഓക്കെ, അതുകൊണ്ട് നമ്മുടെ ഭാഗം എല്ലാം ക്ലിയർ ആയിരിക്കണം. അപ്പോൾ ഈ 3-4 പേജും നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുക്കുക. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ നിങ്ങൾ കൊണ്ടുപോകാനുള്ള ഡോക്യുമെൻ്റ് ആണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ID പ്രൂഫ്, വാലിഡ് ആയിട്ടുള്ള അറ്റ്ലീസ്റ്റ് 1 ID പ്രൂഫ് ആണ് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ ID പ്രൂഫ് അവർ സ്വീകരിക്കുമെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഡ്രൈവിംഗ് ലൈസൻസ്, വോട്ടർ കാർഡ്, ആധാർ കാർഡ്, ID കാർഡ് ഇഷ്യൂഡ് ബൈ ദ യൂണിവേഴ്സിറ്റി ഓർ കോളേജ്, ഇൻകം ടാക്സ് പാൻ കാർഡ്, ഇത്രയും ID പ്രൂഫുകൾ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഡ്രൈവിംഗ് ലൈസൻസ് ID പ്രൂഫായിട്ട് കൊണ്ടുപോകുന്ന ഒരു കാരണവശാലും ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ടുപോകരുത്, ഒറിജിനൽ തന്നെ കൊണ്ടുപോകണം. ഓക്കെ, ഒറിജിനൽ ID പ്രൂഫ് ആണ്, അതുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ദയവ് ചെയ്ത് ആരും കൊണ്ടുപോകരുത്, ഒറിജിനൽ ID പ്രൂഫ് തന്നെ കൊണ്ടുപോകണം. അതുപോലെ തന്നെ ആധാർ കാർഡ് ആണെങ്കിൽ ആധാർ കാർഡ് ഉള്ളവർ ആധാർ കാർഡ് കൊണ്ടുപോയാൽ മതി. പിന്നെ ഡ്രൈവിംഗ് ലൈസൻസും ഉള്ളവർ ഒരു മിനിമം 2 ID പ്രൂഫ്, നമുക്ക് ഒന്ന് ഒരു ജസ്റ്റ് ഒരു സബായിട്ടെങ്കിലും എടുത്ത് വെച്ചേക്കുക. കാരണം എന്തെങ്കിലും മിസ്റ്റേക്ക് ഒരു ID പ്രൂഫിൽ ഉണ്ടെങ്കിൽ നമുക്ക് എലിജിബിൾ ആവത്തില്ല, നമ്മൾ ഫിസിക്കലിന് കയറാൻ പറ്റത്തില്ല. അതുകൊണ്ട് 2 ID പ്രൂഫ്, ഒരു ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ ആധാർ കാർഡോ എടുത്ത് വെച്ചേക്കാം. ഈ ഒരു ID പ്രൂഫിൻ്റെ കൂടെ നിങ്ങളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 4 ഫോട്ടോഗ്രാഫ്, 4 എണ്ണമാണ് ഇതിൽ പറയുന്നത്, 4 റീസെൻറ്റ് ഫോട്ടോഗ്രാഫ്. അപ്പോൾ 4 ഫോട്ടോഗ്രാഫ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ മിനിമം ഒരു 5-6 നിങ്ങൾ കരുതി വെച്ചേക്കുക. ഒരുപോലുള്ള ഫോട്ടോ ആയിരിക്കണം, പല പല ഫോട്ടോ അല്ല, ഒരേപോലത്തെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ 4 എണ്ണം, റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ആയിരിക്കണം ഉണ്ടായിരുന്നത്. 4 എണ്ണമാണ് അവിടുത്തെ ആവശ്യത്തിലേക്ക് ഉള്ളത്. കയ്യിൽ ഒരു സബ് കുറച്ച് വെച്ചേക്കുക, 1-2 എടുത്ത് അധികമായിട്ടും കൂടി വെച്ചേക്കുക. ID പ്രൂഫ്, ഓക്കെ, ID പ്രൂഫിൻ്റെ ഒറിജിനൽ മിനിമം 2 എണ്ണം, 1 എണ്ണം ആണ് ഇതിൽ പറയുന്നത്, 2 എണ്ണം നമ്മുടെ കയ്യിൽ ഇരിക്കട്ടെ. പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത് ഹൈറ്റ്, ഏജ് എന്നിങ്ങനെയുള്ള റിലാക്സേഷൻ കിട്ടാനുള്ള കാൻഡിഡേറ്റ്സ്, അതായത് ഹൈറ്റിൽ, ചെസ്റ്റിൽ എന്നിങ്ങനെ ഫിസിക്കൽ ഐറ്റംസിൽ റിലാക്സേഷൻ കിട്ടാതെ, അതായത് SC ST കാൻഡിഡേറ്റ്സിനാണ് റിലാക്സേഷൻ ഉള്ളത് ഹൈറ്റിലും ചെസ്റ്റിലും. അപ്പോൾ അവർക്ക് റിലാക്സേഷൻ വേണം എന്നുണ്ടെങ്കിൽ അവരുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് കൂടെ കൊണ്ടുപോകണം. ഇനി കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയില്ലെങ്കിൽ നിങ്ങൾ ഔട്ടാക്കില്ല, പക്ഷേ നിങ്ങൾക്ക് റിലാക്സേഷൻ നൽകുന്നത് ആയിരിക്കത്തില്ല. എല്ലാവരെ പോലെ 170 cm ഹൈറ്റ് മെയിൽസിനും 157 cm ഹൈറ്റ് ഫീമെയിൽസിനും വേണം. പക്ഷേ SC ST കാർക്ക് ആ ഹൈറ്റ് റിലാക്സേഷൻ ഉണ്ട്. അത് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രൂഫ്, അതായത് തഹസിൽദാർ ഇഷ്യൂ ചെയ്ത കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, വാലിഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് SC ST കാർ തീർച്ചയായിട്ടും കൊണ്ടുപോകണം. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക. SC ST കാരാണ് കൊണ്ടുപോകേണ്ടത്, ഫിസിക്കലി റിലാക്സേഷൻ കിട്ടേണ്ടവരാണ് കൊണ്ടുപോകേണ്ടത്. ഇത് കൊണ്ടുപോയില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ നിങ്ങൾക്ക് റിലാക്സേഷൻ കിട്ടത്തില്ല ഹൈറ്റിൽ. അടുത്തതെന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു അഡ്മിറ്റ് കാർഡിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റും സ്ഥലവും ഒരു കാരണവശാലും മാറത്തില്ല, അവിടെ തന്നെ ആയിരിക്കണം പോവേണ്ടതും. അതുപോലെ തന്നെ ഒരു ചേഞ്ചോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് തരത്തില്ല. ഓക്കെ, അടുത്ത ഞാൻ പറഞ്ഞായിരുന്നു ID പ്രൂഫ് കൊണ്ടുപോകണം, ഏതെങ്കിലും ഒരു ID പ്രൂഫ് നിങ്ങൾ കൊണ്ടുപോയിരിക്കണം, ഒറിജിനൽ തന്നെ കൊണ്ടുപോകണം. സേവ് ചെയ്ത്
ശ്രദ്ധിക്കുക. അതിലെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ കറക്റ്റ് ആയിരിക്കണം, ഇല്ലെങ്കിൽ ഫിസിക്കലിന് പങ്കെടുക്കാൻ കഴിയുന്നതല്ല. അടുത്തത് നിങ്ങൾ ഫിസിക്കലി ഇതിനകത്തുള്ളത് എലിജിബിൾ ആയിരിക്കണം. എസ് എസ് സിയുടെ സൈറ്റിൽ പറയുന്ന 170 സെൻറ്റിമീറ്റർ ഹൈറ്റ് ആൺകുട്ടികൾക്ക്, അതുപോലെ തന്നെ 157 സെൻറ്റിമീറ്റർ ഗേൾസിന്, 5 കിലോമീറ്റർ 24 മിനിറ്റ് ഓടി തീർക്കുക എന്നുള്ള ക്രൈറ്റീരിയ ഒക്കെ നിങ്ങളിതിൽ ഫുൾഫില്ലായില്ലെങ്കിൽ നിങ്ങളെ സ്പോർട്ടിൽ ഔട്ടാക്കുന്നതായിരിക്കും. അടുത്തതെന്ന് പറയുന്നത് നിങ്ങളുടെ മൊബൈല് കാര്യങ്ങളൊന്നും ആ ഒരു സ്ഥലത്ത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതല്ല. അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ബിലോങ്സ് ആയിട്ട് അവിടെ വെച്ചേക്കണം, അത് നിങ്ങൾ സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഒറ്റയ്ക്ക് പോകുന്നതിനെക്കാട്ടും ബൈ സ്റ്റാൻഡർ ആയിട്ട് ഒരാളെയും കൂടി കൊണ്ടുപോകുക, റിലേറ്റീവോ അതുപോലെ നിങ്ങളുടെ മാതാപിതാക്കളോ ഫ്രണ്ട്സോ ആരെങ്കിലും ഒന്ന് ഒരാളെ കൂടി കൊണ്ടുപോകുക. കാരണം നിങ്ങളുടെ ഈ ഓടുമ്പോഴൊക്കെ നിങ്ങളുടെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാൻ, നിങ്ങളുടെ പ്രോപ്പർട്ടി പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ടുള്ള കാര്യങ്ങൾ തിങ്സ് ഒക്കെ നോക്കാൻ വേണ്ടി ഒരാൾ വേണം. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഇടത് കയ്യിലെ തമ്പ്, നിങ്ങളുടെ ഇടത് കയ്യിൽ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ബയോമെട്രിക് ഓതൻറ്റിക്കേഷന് വേണ്ടി ഫിസിക്കൽ ടെസ്റ്റിൽ ചെക്ക് ചെയ്യും. അതായത് നിങ്ങളുടെ വിരൽ അവിടെ പതിപ്പിക്കും. ആ ഒരു സമയത്ത് തമ്പ് ക്ലീൻ ആൻഡ് പ്രോപ്പർ ആയിരിക്കണം. അതായത് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇടത് കയ്യിലെ തമ്പിൽ മുറിവോ സ്ക്രാച്ചോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സമയത്ത് റീഡ് ആവത്തില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിസിക്കലിൽ അത് പ്രോബ്ലം ആയിരിക്കും, ഫിസിക്കൽ ടെസ്റ്റിലെ ബയോമെട്രിക് ഓതൻറ്റിക്കേഷൻ ചെയ്യാൻ പ്രോബ്ലം ആയിരിക്കും. അതുകൊണ്ട് ഇടത് കയ്യിലെ തള്ളവിരലിൽ മുറിവോ കാര്യങ്ങളോ നീറ്റ് ആയിരിക്കണം. അത് നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം ആ വിരൽ. ഓക്കെ, അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പലരും അത് നെഗ്ലക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് വിരലിൽ മുറിവോ കാര്യങ്ങളോ ഒന്നും വരുത്തരുത്. അങ്ങനെ വരുത്തിക്കഴിഞ്ഞാൽ ബയോമെട്രിക് ഓതൻറ്റിക്കേഷൻ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അടുത്തത് ഫിസിക്കൽ ടെസ്റ്റിനുള്ള അലവൻസ് ഒന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല, അതെല്ലാം നമ്മുടെ ചിലവിൽ വേണം ചെയ്യാനെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പോർട്സ് കിറ്റുമായിട്ട് വേണം ഫിസിക്കൽ ടെസ്റ്റ്. അത് ധരിച്ചിട്ട് വന്നായിരിക്കും അത്രയും നല്ലത്, അവിടെ ചെന്ന് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓടാനുള്ള ട്രാക്ക് സ്യൂട്ട്, ഷൂസ്, പിന്നെ ജേഴ്സി അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് എല്ലാം നിങ്ങൾ ഇവിടുന്ന് തന്നെ കരുതിയിട്ട് പോവുക. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് നിങ്ങളുടെ ഫിസിക്കൽ ടെസ്റ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞു 4 പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് വേണം. നിങ്ങളുടെ കയ്യിൽ ഒരു 5 or 6 കരുതി വെച്ചേക്കുക, നമ്മൾക്ക് ഒരു റിസ്ക് ഇതിനകത്ത് എടുക്കാനില്ല. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൽ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ യൂസ് ചെയ്തിട്ട് ഓടയെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫുള്ള് റിക്രൂട്ട്മെൻറ്റിൽ നിന്ന് ഡീബാർ ചെയ്യും. അങ്ങനെ എന്നുള്ള കാര്യങ്ങളൊന്നും ആരും ദയവ് ചെയ്ത് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെയെന്ന് പറയുന്ന കോവിഡ് ഡിക്ലറേഷനാണ്. കോവിഡ് തീർച്ചയായിട്ടും കോവിഡിൻ്റെ ഗൈഡ് ലൈൻസ് ഒക്കെ ഫോളോ ചെയ്ത് വേണം പോകാൻ. അപ്പോൾ ഒരു ദിവസം എത്ര ആളുണ്ടെന്നും നമുക്കറിയത്തില്ല. അപ്പോൾ കോവിഡിൻ്റെ കാര്യം ഇത് കൊടുത്തിട്ടുണ്ട്, ഒരു ഡിക്ലറേഷൻ ഫോം ഉണ്ട്, ആ ഫോം പൂരിപ്പിച്ചിട്ട് വേണം പോകാൻ. ദയവ് ചെയ്തൊരു കാര്യം പറയാം, അവിടെ ചെന്ന് ഇതൊന്നും പൂരിപ്പിക്കാൻ നിൽക്കരുത്, ഇവിടുന്ന് പൂരിപ്പിച്ചുകൊണ്ട് പോവാം. പലരും നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട് അവിടെ ചെന്ന് ഫില്ല് ചെയ്യുന്നത്, അതൊന്നും വേണ്ട. ഇവിടെ നിന്ന് ഇപ്പോഴേ ഫില്ല് ചെയ്യാം, ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തത് കാൻഡിഡേറ്റ് നെയിം, നിങ്ങളുടെ പേരെഴുതുക, നിങ്ങളുടെ റോൾ നമ്പർ അഡ്മിറ്റ് കാർഡ് കിടപ്പുണ്ട്, ഇപ്പോൾ നിങ്ങളെടുത്ത് അഡ്മിറ്റ് കാർഡ് കിടപ്പുണ്ട്. അത് കഴിഞ്ഞ് എക്സാം നെയിം SSC GD 2021, ഈ ഫിസിക്കൽ എക്സാം ഡേറ്റ് ആണ് ചോദിക്കുന്നത്, ആ ഡേറ്റ് എഴുതുക. ഷിഫ്റ്റ് നിങ്ങളുടെ ടൈമിൻ്റെ ആ ഒരു സമയം എഴുതിയാൽ മതി. റിപ്പോർട്ടിംഗ് 5:30 ആ ഒരു ടൈം എപ്പോഴാണ് റിപ്പോർട്ടിംഗ്, ആ ഷിഫ്റ്റിൽ അത് എഴുതിയാൽ മതി. വെന്യു നെയിം നിങ്ങൾക്ക് എവിടെയാണ്, CRPF ക്യാമ്പ് പള്ളിപ്പുറമാണെങ്കിൽ അത് എഴുതുക, BSF ക്യാമ്പ് തൃശ്ശൂരാണെങ്കിൽ അത് എഴുതുക. അടുത്തത് നിങ്ങളുടെ ഒപ്പ്, ഇതങ്ങ് ഫില്ല് ചെയ്ത് പോവുക, ഇതവിടെ നിക്ഷേപിക്കാനുള്ളതാണ്, അവിടെ ചെന്ന് എഴുതാൻ നിൽക്കരുത്. ദയവ് ചെയ്ത് ഇപ്പം തന്നെ ഫില്ല് ചെയ്ത് ഇതെല്ലാം ഒരു ഫയലിലാക്കി, ഡോക്യുമെൻറ്റ്സ് എല്ലാം സെറ്റ് ചെയ്തൊരു ഫയലിലാക്കി ഇപ്പോഴേ വെച്ചേക്കാം, ഓടി തുടങ്ങിയേക്കാം. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട കാര്യം ഞാൻ ആദ്യം തൊട്ട് ഒന്ന് ബ്രീഫായിട്ട് പറയാം. അഡ്മിറ്റ് കാർഡിൻ്റെ കളർ പ്രിൻ്റ് ഔട്ട് തന്നെ എടുക്കുക, ഒരു ഫോട്ടോ സ്റ്റാറ്റും എടുത്ത് വെച്ചേക്കാം. എല്ലാ പേജും വേണം, എല്ലാ പേജിലെ ആദ്യത്തെ പേജ് കളറും ബാക്കി ബ്ലാക്കാൻ പറ്റും, ഒരു ഫോട്ടോ സ്റ്റാറ്റും ഇതിൻ്റെ എടുത്ത് വെച്ചേക്കാം. രണ്ടാമത് 4 പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് നിങ്ങളുടെ കയ്യിൽ ഒരു സെറ്റ്, ഒരു 5 or 6 ഫോട്ടോഗ്രാഫ് ഒരേപോലത്തെ ഫോട്ടോഗ്രാഫ് എടുത്ത് വെച്ചേക്കുക. പിന്നെയെന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ ID പ്രൂഫ് ഒരു 2 മിനിമം നിങ്ങൾ കയ്യിലെടുത്ത് വെച്ചേക്കുന്നത് അത്രയും നല്ലത്. നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരെണ്ണം ഉപകരിക്കും, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഒരെണ്ണം ഉണ്ടെങ്കിൽ അത് മതി, ആധാർ കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ എന്തെങ്കിലും SSLC സർട്ടിഫിക്കറ്റ് ഒറിജിനലോ ഏതായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെയെന്ന് പറയുന്നത് ഹൈറ്റ് റിലാക്സേഷനൊക്കെ വേണ്ടവർ ആ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് കൊണ്ട് പൊക്കോളുക, ഇല്ലെങ്കിൽ ഇത് കിട്ടത്തില്ല, റിലാക്സേഷൻ കിട്ടത്തില്ല. നിങ്ങൾ ജനറലായിട്ട് തന്നെ ഓടേണ്ടി വരും, ആ കാറ്റഗറിക്കാരുടെ ഹൈറ്റ് വെച്ച് തന്നെ നിങ്ങൾക്ക് ഓടേണ്ടി വരും. ഓക്കെ, അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കുറേ പേര് ചോദിച്ചു ആർമി റാലിക്ക് പോലെയുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുക്കണം, അതൊന്നും ആവശ്യമില്ല. ഈ ഇൻസ്ട്രക്ഷൻസിൽ പറഞ്ഞിരിക്കുന്ന ഇത്രയും കാര്യം ഫോളോ ചെയ്താൽ മതി, എത്രയും പെട്ടെന്നൊക്കെ ഓടി പഠിച്ചോളുക, കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. നമ്മളും അന്ന് 18th CRPF ക്യാമ്പ് പള്ളിപ്പുറത്ത് കാണും. ലൈവ് ടെലികാസ്റ്റിംഗ് സ്ട്രീമിംഗ് നമ്മുടെ ചാനൽ വഴി ഫിസിക്കൽ ടെസ്റ്റിൻ്റെയൊക്കെ ഉണ്ടാവും. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. ഹാവ് എ നൈസ് ഡേ.